നീ എന്റെ കൂടെ വന്നാ നിന്റെ ഓട്ടോടെ ഓട്ടം പോകുന്നൊന്നും നീ പേടിക്കണ്ട. നിനക്കതിന്റെ ഇരട്ടി ഞാൻ തന്നോളാം. ഇവിടെ നിന്നിട്ട് ആകെ ഒരു ശ്വാസം മുട്ടലും അവിടെ വീടും പറമ്പും ഒക്കെ ആവുമ്പം തൂക്കുകയും തുടക്കുകയും കരിയില കത്തിക്കുകയൊക്കെ ചെയ്യുമ്പം പകല് പെട്ടെന്ന് അങ്ങ് പോവും. രാത്രി കട്ടിൽ കണ്ടാൽ അങ്ങ് ഉറങ്ങിക്കൊള്ളും. അമ്മജിക്ക് കൂട്ടുവരുന്നതിന് എനിക്ക് കൂലിയൊന്നും വേണ്ട. എത്ര കാലം ഇങ്ങനെ കൂട്ടിരുന്നാലാ ഞാൻ ചെയ്ത പാവത്തിന്റെ പ്രാശത്താവുന്നത്? നിന്നോട് ആത്മാർത്ഥമായി ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു മോനെ. നീ അല്ല തെറ്റുകാരൻ. നീയും നിന്റെ പെങ്ങളും ഒക്കെ വളർന്ന സാഹചര്യമോ? പോകാറായോ അമ്മച്ചി? ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു മോളെ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക്. ഇടയ്ക്ക് സങ്കടം വരുമ്പോൾ ഓടി വരുന്നത് അമ്മച്ചിയുടെ അടുത്തേക്കായിരുന്നു. ഇനി കുറച്ച് ദിവസം അമ്മച്ചി ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുവാ മോളെ. ജോസുമോൻ ഇല്ലാത്തത് മാത്രമല്ല ഒരു മരണം നടന്ന വീടുമായി ഇതിപ്പോ. അതുകൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു നാലഞ്ച് ദിവസമേ മാറി നിൽക്കൂ, പിന്നെ ഞാനിങ്ങ് വരും. എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം മോളെ. 100 പേരുടെ ബുദ്ധിയുള്ള ഒരുത്തനുമായിട്ടാ മത്സരിക്കുന്നതെന്ന് ഓർമ്മ വേണം. വാ മോനെ. ശരി മോളെ. ശരി അമ്മച്ചി. വെളിയിലോട്ടെടുത്തോ. ഞാൻ പോയിട്ട് വരാം. രാവിലെ മുതൽ തോമാച്ചാൻ കാത്തിരിക്കുമായിരിക്കും. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അങ്ങേര് ഇവിടെ ഉള്ളതൊരു സമാധാനോ? എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും. എന്നാ ഉണ്ട് തോമാച്ച വിശേഷങ്ങള്? ഇവിടെ എന്നാ വിശേഷം അമ്മച്ചി? അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള സങ്കടമേ ഉള്ളൂ. പത്രത്തിലൊക്കെ വാർത്തകൾ വന്നപ്പോ ഞാൻ മാത്രമല്ല ഈ നാട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോയി. ശത്രുക്കൾക്ക് പോലും ജോസൂട്ടിനെ അങ്ങനെ കാണാൻ പറ്റില്ല അമ്മച്ചി. കുടിക്കിയതാ തോമാച്ച. നമ്മുടെ നാട് പോലെ നന്മയുള്ളവരവിടെ കുറവാ. ദുഷ്ടക്കൂട്ടങ്ങൾ ഒരുപാടുണ്ട്. അവര് കെണിവെച്ച് വീഴ്ത്തി എന്റെ കുഞ്ഞിനെ. അല്ലെങ്കിൽ തന്നെ ആ രോഹിണി മോൾ ഇവിടെ വന്ന് എത്ര നാള് താമസിച്ചതാ? അവിടെ അവരൊന്നിച്ച് എത്ര നാള് കഴിഞ്ഞതാ? അന്നൊന്നും സംഭവിക്കാത്തത് പിന്നെ ഇപ്പൊ നടക്കൂ? രോഹിണിമോടെ അനിയത്തിയോട് അത്രയ്ക്ക് ക്രൂരത നമ്മുടെ ജോസൂട്ടിന് കാണിക്കാൻ പറ്റൂ? കാണിച്ചത് മറ്റു പലരും കേട്ടാ, പക്ഷെ ജോസാറ് പെട്ടുപോയി. ഇവനെ അറിയോ തോമാച്ചന്? കണ്ടിട്ടില്ല. അമ്മച്ചി പറയില്ല, എങ്കിലും ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. ഇതിനുമുമ്പ് ഈ വീട്ടിലുള്ളവരെ കരയിച്ചത് ഞാനാ. ജോസാറിന്റെ അനിയൻ ജോൺ മരിക്കാൻ കാരണം ഞാനാ. ആ നയനെന്ന് പറയുന്നവളുടെ ആങ്ങളെയാ വാക്കത്തി നരൻ. കുമ്പസാര കൂട്ടിക്കേറി നിന്ന് കുറ്റങ്ങൾ ഏറ്റുപറയുന്നവരോട് കർത്താവ് പൊറുക്കില്ലേ തോമാച്ച? അതുപോലെ ഇവനും ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. ഒരു സമയത്ത് ദുഷ്ടനും നീചനും ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്പോഴെനിക്ക് സഹായം ഇവനാ. ദേഷ്യമൊന്നും വേണ്ട തോമാച്ച. ഇവൻ ചെയ്ത തെറ്റിന് ഒരുപാട് കൂലി കിട്ടിയവന്.
ഇനി പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവില്ല. ഈ അമ്മച്ചിക്കും മക്കൾക്കും മാത്രമേ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റൂ. എന്നിട്ട് അവർക്കാ ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാവുന്നത്. തെറ്റ് ചെയ്തവര് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നരഹിച്ചു തീരും. അത് നമുക്ക് കാണാനും പറ്റും. ജോസൂട്ടന് ഉടനെ ജാമ്യം കിട്ടും അമ്മച്ചി? അത് പറയാൻ പറ്റില്ല. കിട്ടിയ ഭാഗ്യം. വാടാ മക്കളെ. ഇയാളും ഇവിടെ താമസിക്കുകയാണോ? താമസിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇനി ഇവൻ ഞങ്ങളെയൊക്കെ രക്ഷിക്കേ ഉള്ളൂ. കൊല്ലാക്കൊലയൊന്നും ചെയ്യില്ല. വാടാ. ഇതാ നിന്റെ മുറി. ഇത്ര നല്ല മുറിയൊന്നും വേണ്ടായിരുന്നു. അപ്പൊ നീ ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് നല്ല മുറിയല്ലേ? അതല്ല, നിന്നെ കൂട്ടുകിടക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ഇവിടത്തെ ഒരു അംഗമായിട്ട് തന്നെ കൊണ്ടുവന്നതാ. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ജോൺ മോന്റെ മുറി തന്നത്. സത്യം പറഞ്ഞാ ഞാനത് ഓർത്തതുമില്ല. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുക. ഇതിനകത്തോട്ട് ആരും വരാറുമില്ല. പിന്നെ നീ വന്നപ്പം നിനക്കിത് തരാന്ന് വിചാരിച്ചു. ഇന്ന് ജോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മോനെങ്കിലും അമ്മച്ചിയുടെ അരികിൽ കാണുമായിരുന്നു. അന്ന് നയന വന്ന അമ്മച്ചിയുടെ മോനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ കൊല്ലാൻ വേണ്ടിയല്ല, ഒന്ന് നോവിച്ചുണ്ടോന്ന് ഞാൻ കരുതിയുള്ളൂ. എന്നാ കാൽമുട്ടുകൊണ്ടുള്ള ഇനി പ്രശ്നമായി. പിന്നെ അന്ന് മരിച്ചെന്നൊക്കെ അറിയുമ്പോ ഒന്നും തോന്നൂലായിരുന്നു. ഒരാൾ മരിച്ച ഗുണ്ടിയുടെ പേരും പെരുമയും കൂടുകയുള്ളൂ. അതുകൊണ്ട് അന്ന് മരണ വാർത്ത അറിഞ്ഞപ്പോഴും അത് കണ്ടുപോലെ ഉറച്ചു നിന്നു. ഇന്നിപ്പോ അതേ പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മരിച്ചുപോയ മകന് പകരക്കാരനായിക്കോ നീ. ആ നഷ്ടം അങ്ങനെ നികത്തിക്കോ. മരിച്ചെങ്കിലും ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട് ജോൺ മോൻ. ചിലപ്പോ ഉറക്കത്തി വന്ന അമ്മച്ചി എന്നൊക്കെ വിളിക്കാറുണ്ട്. ചില നേരത്ത് മുറിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്രിസ്മസ് ഒക്കെ വരുമ്പോഴാണ് ഉവേ സങ്കടം. മുമ്പൊക്കെ ക്രിസ്മസിന് കേക്ക് മുറിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും രണ്ടെണ്ണോ ഇരുവശത്തും ഉണ്ടായിരുന്നു. ഇത്തവണ ആ ദിവസം ജോസൂട്ടിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ രണ്ടാള് വരികത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ എങ്കിലും ഒന്ന് വരണേടാ മോനെ. വെറുതെ നക്ഷത്രമായിട്ട് പുൽക്കൂട് ഒരുക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ആരെങ്കിലും ഒക്കെ അരികത്ത് വേണ്ടായോ? ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ പോയി, എല്ലാ ആഘോഷവും. പിന്നെ നിന്നെ വിളിച്ചോണ്ട് വന്നത് എന്റെ സങ്കടം കാണിക്കാനല്ല. മകള് കുളി കഴിഞ്ഞു വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം.
കേക്കണില്ല. ആളില്ലേ? നാണം കെട്ടവൻ അകത്തേറിയിരിക്കുക പെണ്ണുമ്പോഴ അടിച്ചു. ഇവനവിടെ എന്തെടുക്കേ? നാളെ തന്നെ ഈ വാതിലിനൊരു ഓട്ടിടണം. നീയൊക്കെ നടുവൊടിഞ്ഞ് ഒരു ഭാഗത്ത് കിടക്കണം കൊറേ കാലം. നീ എന്ത് കാഴ്ചയാണ് അവിടെ കാണുന്നേ? ഞാൻ കാഴ്ചയൊന്നും കണ്ടതല്ല, ആ ഡോറിന്റെ പെയിന്റ് ഇളകിയോ നോക്കിയതാ. എവിടെയാണ് പെയിന്റ് ഇളകിയത്? അല്ലാതെ പെയിന്റ് അന്റെ മോന്തയുടെ പെയിന്റാ ഇളക്കേണ്ടത്? ഇനി വേദന മാറണമെങ്കിൽ എന്റെ ഐശാനെ കൊണ്ട് കുഴമ്പിട്ട് തടയിക്കണം. ചെല്ലു ചെല്ലു, ഓടെ കെട്ടിയോനെ, നിനക്ക് കോയമ്പിട്ട് തടഞ്ഞു തരും. ചെല്ലു. അനക്കേ നല്ലൊരു ഉഴിച്ചിലും ബീച്ചിലും നടത്താനുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നാണോ അതോ ആരെങ്കിലും വരുത്തിയതാണോ? എന്തായാലും ആവട്ടെ, എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ചിലതൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ. നിന്നെ പോലുള്ളവന്മാരൊക്കെ കെട്ടിയോളുമാർക്ക് തളർച്ച വരുന്നത് ഭാഗ്യമായിട്ട് കരുതും. അത് മുതലെടുത്ത് ഇതുപോലെ മോശമായ പ്രവർത്തികൾ ചെയ്യും. നിന്റെ കെട്ടിയോക്ക് മിടുക്ക് കുറഞ്ഞു പോയത് കൊണ്ടാ നീ ഇതുപോലെ ആയിപ്പോയത്. അല്ലെങ്കിൽ എന്നെ നന്നായേനെ, അവളുടെ സ്ഥാനത്ത് നീ തന്നെ ഒരേ കിടപ്പ് കിടന്നേനെ. അയ്യോ, പരട്ടു തള്ള. ഇവൻ എന്താ ശൈത്ത? എന്ത് പറ്റിയോ, നടു പിടിച്ച് വീണോ? തല്ലിടാ, അവളുടെ ഉമ്മമാന്ന് പറഞ്ഞ പെണ്ണുമുള്ള എന്റെ നടു തല്ലി ഒടിച്ചടാ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും താനും കാണിച്ചു കാണും. രേഖനയുടെ ഉമ്മയോട് അപമര്യാദയിട്ടെന്തെങ്കിലും പെരുമാറിയോ? അവളോട് ആ ഹാജിയാര് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഒളിഞ്ഞു നോക്കിയതാടാ. എടു, ഹാജിയാർ അവരുടെ ഭർത്താവാ. ഓ, എങ്കിലും അവളുടെ മുറിയിലേക്ക് അയാൾ കയറിപ്പോണ കാണുമ്പോ എന്റെ നെഞ്ചു പിടക്കേടാ. താനെല്ലാം കുളമാക്കോളു. കുളമാക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ ഐഡിയുള്ളൂ, എത്രയും പെട്ടെന്ന് ആ കിളവിനോട് പറഞ്ഞു വിടണം. എടു, ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാത്തിന്റെ പേരിൽ പരാതിയുണ്ട്. അതിന്റെ കൂടെ ഇനി അവരെ പറഞ്ഞു വിടാനും കൂടെ ശ്രമിച്ചാ സംശയം ഇരട്ടിയാവും. താനൊന്ന് ഒതുങ്ങി നടക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ കെട്ടിയോള് തളർന്നു നടക്കുന്നതിന് പകരം താൻ ശരിക്കും തളർന്നു കിടക്കും. ഇത് ആ കിളവിയും പറഞ്ഞാണല്ലോ. ആ കിളവി എങ്ങനെ പറഞ്ഞു? പറഞ്ഞു. ആ എങ്കിൽ ആ പറച്ചൽ നേരം പോക്കായി കാണണ്ട. അവര് പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാ, അത് മറക്കണ്ട. അതെ, അവരിവിടുന്ന് ഓടിക്കാൻ എന്താണ് ഒരു മാർഗം? രഹനയുടെ ഉമ്മയെ ശല്യം ചെയ്യാൻ പറഞ്ഞത് അവരിവിടുന്ന് ഓടിക്കാൻ വേണ്ടിയാ. എന്നാ അവരതിന് മറുമരുന്ന് കണ്ടെത്തിയത് ഉമ്മമ്മയാ. ഇനിയിപ്പോ അടങ്ങി ഒതുങ്ങി നടക്കേ രക്ഷയുള്ളൂ. അടി എത്ര കിട്ടിയാലും ഐശ്വര്യ കാണുമ്പോ കൽപ്പങ്ങടെ ഇളകും. കൽബിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, എവിടെ നോക്കിയാലും നീയാണ് ഐഷ. എന്റെ ബാപ്പാന്റെ സ്വഭാവം അറിയാലോ, പിന്നെ എന്തിനാ അങ്ങേരെ വിരളി പിടിപ്പിക്കുന്നേ? ഇക്കനെ ബാപ്പ കാണിക്കണത് എന്തൊക്കെയാ? ഇക്ക തന്നെ പറഞ്ഞില്ലേ ബാപ്പനെ ഒന്ന് മര്യാദ പഠിപ്പിക്കണോന്ന്? അതുകൊണ്ടല്ലേ ഉമ്മമാനെ വരുത്തിയത്. എന്നാലും മൊത്തത്തിൽ ഒരു പൊരുത്തക്കേടുണ്ട്, ഉമ്മയും സങ്കടത്തില്ല. നിനക്കറിയാലോ മോളെ, അസുഖം മാറി വരുന്നതേ ഉള്ളൂ.
അതിനിടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ വീണ്ടും ഉമ്മയെ പഴയപടിയാക്കും. അത് മാത്രമല്ല, പാപ്പയടഞ്ഞ പിന്നെ അതെനിക്ക് ഇടങ്ങേറ. ശരി, അങ്ങനെയെങ്കിൽ ബാപ്പാനെ ഇക്കനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇക്ക പറയണത് എന്തെങ്കിലും ബാപ്പ കേക്കോ? ഞങ്ങൾ വന്ന് പോട്ടെ. ഒരു വീടാവുമ്പോ ബന്ധുക്കൾ വരും, അക്കൂട്ടത്തില് സ്ത്രീകളും ഉണ്ടാവും. ഓരോടുക്ക് മര്യാദ കേട് കാട്ടണതിന് ഒരു പരിധിയില്ലേ? എത്രയും പെട്ടെന്ന് എല്ലാവരുമായിട്ട് മോള് മലപ്പുറത്തേക്ക് പോവാൻ നോക്ക്. ഇക്ക വരുമോ ഞങ്ങൾക്കൊപ്പം? ഇക്ക വന്നാലേ ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. ബാപ്പയുടെ സ്വഭാവം കണ്ടല്ലോ, അങ്ങനെയുള്ളപ്പോ ഉമ്മാനെ ബാപ്പയെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ വരും ഞാൻ? അതുകൊണ്ടാ പറഞ്ഞത്, ഉമ്മ ആരോഗ്യം വീണ്ടെടുക്കണവരെ ഞങ്ങൾ ഇവിടെ നിക്കാന്ന്. അതിനുള്ളില് ഇക്കന്റെ ബാപ്പയെ മര്യാദ പഠിച്ചോളും. അനക്ക് സൂക്കേടാണെന്നൊക്കെ അറിയാം മോളെ, എന്നാലും പറയേണ്ടത് പറയണമല്ലോ. നിന്റെ കെട്ടിയോന് ഒരു കെട്ടിയോളെ കൂടെ വേണോന്നാ തോന്നുന്നേ. ഓനെ ഒന്നുകൂടെ നിക്കാഹ് കഴിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കൊന്നും ഇവിടെ നേരെ ചൊവ്വേ താമസിക്കാൻ പറ്റൂല. അന്നെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു ആബിതയോട്, അനക്ക് ഒരു കെട്ടിയോളെ കൂടെ വേണോന്ന്. ആ കെട്ടിയോള് നിന്റെ മരുമോളാണെന്ന് പറയട്ടേടി കേളവി. ചുമ്മാ ഓ, എനിക്കിനി ഒരു മണവാട്ടിനെ നോക്കാനുള്ള നേരമൊന്നുമില്ല. പിന്നെ തൻ്റേതല്ലാത്ത കാരണത്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. വേറൊന്നിനും വേണ്ടിയല്ല, ഒരു സഹായം അവർക്കാവൂലോ. ഇതാ ഇവന്റെ മനസ്സിലിരിപ്പ്. ആബിത ഒരു പാവം ആയിപ്പോയി, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ അന്റെ മയ്യത്താ. നിങ്ങൾ ഇതിനെ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങാനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. എടി അവനുണ്ടല്ല ആ ശരത്ത്, അവൻ പറഞ്ഞിരിക്കുക ഈ അലപലാദികളെല്ലാം പടിയടച്ച് പിണ്ടം വെക്കണോന്ന്, അതിനെല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ശല്യം ചെയ്യണോന്ന്. അതല്ലേ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കിളവിയുടെ മരുമോളുടെ മേലെ നിങ്ങൾക്ക് ഒരു കണ്ണുണ്ട്. എടി നിന്നെ നോക്കിട്ട് അവളെ നോക്കുമ്പോ കാറി തുപ്പാനെ തോന്നണത് നിന്നെ. അല്ലല്ല അവളെ, അവളെ നീ എന്റെ മുത്തല്ലേ. മുത്ത് ഈ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാ നന്നായി അണയ്ക്കുന്നെ. എങ്കിലൊരു സുഖമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാ ഇതൊക്കെ തന്നെയാ ജീവിതം. നമ്മുടെ നാട്ടിലാണെങ്കിൽ 5 സെന്റ് സ്ഥലവും അതിനകത്തുള്ള അഭ്യാസവും കൃഷിയൊന്നുമില്ല. എങ്ങനെയുണ്ട്? മണ്ണുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. കൂടുതലൊന്നും കിളക്കണ്ട, ഇപ്പൊ നിനക്കതിനുള്ള ആരോഗ്യമില്ല. അതൊക്കെ ഉണ്ടായിക്കോളൂ അമ്മച്ചി, ഇവിടെ എങ്ങാനും വന്ന് താമസാലോന്ന് ആലോചിക്കപ്പോ. നല്ല കാലാവസ്ഥ, ശുദ്ധവായു, നല്ല ആൾക്കാര്, പുഴയിലൊക്കെ മുങ്ങി കുളിച്ച കാലം മറന്നു. തണുപ്പത്തിരി ഉണ്ടായിരുന്നെങ്കിലും കിളച്ചപ്പോ ശരീരത്തിനെതിരി ഉന്മേഷം പോലെ. ജോസാർ കൂടെ വന്ന ശേഷം രോഹിണി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അമ്മച്ചി. അമ്മച്ചി ഒരു കാലത്ത് ആ കൊച്ചിനെ മരുമോളായി കണ്ടതല്ലേ. ഇപ്പൊ കാര്യങ്ങളെല്ലാം അനുകൂല. വീട്ടിലുള്ളവർ പോലും രോഹിണിയെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് അമ്മച്ചിക്കുമ്പ ജീവിക്കാൻ ഇപ്പൊ രോഹിണിക്ക് താല്പര്യം കാണും. എങ്കിലും ആ കുഞ്ഞിനെ അമ്മ മയക്കെടുത്തല്ലോ, അതാ ഇപ്പൊ രോഹിണി മോളുടെ തലവേദന. എങ്കിലും ഒരു സമയത്ത് സ്വന്തം മരുമകളാണെന്ന് കരുതി സ്നേഹിച്ച പെങ്കൊച്ചിനെ കർത്താവ് തിരികെ തരും, അതിനുവേണ്ടിയാ ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ശരത്തെന്ന് പറയുന്നവൻ ഈ നാട്ടിലായിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ അവനെ തല്ലിക്കൊന്നേനെ.
അവനെ ആരെങ്കിലും തല്ലി കൊല്ലും, അത് ഉറപ്പാ. മിക്കവാറും അവന്റെ അളിയൻ തന്നെ ആയിരിക്കും അത് ചെയ്യുന്നത്. നന്ന പാവാമച്ചി, പക്ഷെ അതുപോലെ തന്നെ പ്രശ്നക്കാരനുമാ. ചാദിച്ചു എന്നറിഞ്ഞാ അത്തരക്കാരെ കൊല്ലുക തന്നെ ചെയ്യും. അതിനു മുമ്പ് അവൻ അവിടെയുള്ള സാധുക്കളുടെയൊക്കെ ജീവൻ എടുക്കാതിരുന്നാ മതി. തനുന്ന തനുന്ന തനലറുന്ന തനനും തരണ തനുന്ന തനുന്ന തനലറുന്ന തനനും തരറ തരണ ശരിക്കും നിനക്ക് എന്താ മോളെ സംഭവിച്ചത്? യഥാർത്ഥ കൊലയാളി നിനക്കറിയാലോ. പറഞ്ഞു തീരും മുമ്പേ അവൻ എത്തി. ഇവൻ തന്നെ യഥാർത്ഥ കൊലയാളി. വഴക്കൊക്കെ അവിടെ നിൽക്കട്ടെ, വീട് പണി നിർത്തി വെച്ചേക്കുക. ലോൺ ഉടനെ കിട്ടുമല്ലോ. അറിയില്ല. അതെന്താ അറിയാത്തെ? ഇനി വീണ്ടും അവര് തമ്മിൽ അടുത്താ, അത് നമുക്ക് രണ്ടുപേർക്കും ദോഷമാ. സത്യം പറയാല്ല, അന്നെ പോലുള്ള ഓരോ പെമ്പിള്ളാരും വീട്ടിനകത്തോട്ട് കേറി വന്നാ ആ വീട് മുടിയും. ചതിക്കാൻ അറിയാൻ തനിക്ക് നന്നായിട്ടല്ലേ. നിങ്ങളുടെ അത്രയും അറിയുമോ എന്നറിയില്ല.